എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ സൗര പദ്ധതി കെ സി ബിയുടെ പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഒരു വീഡിയോ ആണ് അതിൻ്റെ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അത് വീഡിയോ കാണാത്തവർ ഇവിടെ ലിങ്ക് ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാം അതിനകത്ത് തന്നെ പലതരം സ്കീമുകളും അതിൻ്റെ ഓരോന്നിൻ്റെയും സവിശേഷതകളും വളരെ വിശദമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം നമ്മൾ കെ സി ബി നമ്മുടെ സൗരവ പദ്ധതി അതായത് രണ്ടാം ഭാഗം സൗര പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ വെൻഡറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പം അത് ഇപ്പം തന്നെ നമുക്ക് ഇപ്പം കാണിച്ചിരിക്കുന്ന പോലെ ഒരു മെസ്സേജ് ഇപ്പം പലർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വെണ്ടറെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഏതാണ് നമുക്ക് നമ്മുടെ ഏരിയയിൽ സപ്പോർട്ട് ചെയ്യുന്ന വെൻഡേഴ്സിൻ്റെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഡബ്ല്യു എസ് എസ് ഉണ്ടല്ലോ നമ്മൾ രജിസ്റ്റർ ചെയ്ത അതേ സൈറ്റ് ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ സി ബി ഡോട്ട് ഇൻ അവിടെ നമ്മുടെ അക്കൗണ്ട് വഴി കയറുക ഒരു അക്കൗണ്ട് കയറി കഴിയുമ്പോഴത്തേന് ഇപ്പം ഇതുണ്ട് ഇവിടെ സൗര സബ്സിഡി പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു റൈറ്റ് സൈഡിലെ ഈ മെനുവിലുണ്ട് ഇപ്പം തന്നെ വേറെ കുറേ ഫീച്ചേഴ്സുകൾ ഓൺലൈനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഓണർഷിപ്പ് ചേഞ്ചും ബാക്കി നമ്മുടെ വേറെ കുറേ സവിശേഷതകൾ കെ എസ് ബിയുടെ സേവനങ്ങളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ തന്നെ കണ്ടോ സൗര സബ്സിഡി പ്രോജക്റ്റ് എന്ന് പറഞ്ഞു അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് വേണ്ട നമ്മൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഇപ്പം നമ്മുടെ കൺസ്യൂമർ നമ്പർ സെക്ഷൻ്റെ പേരും സ്റ്റാറ്റസും ഉണ്ട് പ്രോസസ്ഡ് ആ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഡെവലപ്പർ ഡെവലപ്പറിനെ സെലക്ട് ചെയ്യാനാണ് കാണിക്കുന്നത് അപ്പം ഡെവലപ്പറിൻ്റെ അവിടെ സെലക്ട് ചെയ്യുന്നിടത്ത് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും കണ്ടോ നമ്മുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ഏത് സ്കീമായി ചൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ കണക്ട് എത്രയാണ് നമ്മൾ എന്നാണ് പേയ്മെൻറ്റ് ചെയ്തത് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമ്മുടെ ഏരിയയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആ വെൻഡേഴ്സിൻ്റെ ഇത് ഇവിടെ കാണിച്ചേക്കുന്നത് ഇവിടെയുണ്ട് ഇത് രണ്ടെണ്ണമാണ് ഒരു കോണ്ടാസ് ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡും റഫെക്സ് എനർജി ലിമിറ്റഡും അപ്പോൾ ഇത് രണ്ട് കമ്പനീസാണ് ഇപ്പം എൻ്റെ ആ ഏരിയയിൽ സപ്പോർട്ട് ചെയ്യുന്നതുള്ളത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ഫോർ മോർ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം അവിടെ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതുകൊണ്ട് ഓരോ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇത് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ആ കമ്പനിയുടെ പേരും കാര്യങ്ങളും അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് പിന്നെ അതുപോലെ നമ്മുടെ അവർക്ക് ഇപ്പോൾ ഓരോ റേഞ്ചിലുള്ള അതായത് ടു കിലോ വാട്ടിൻ്റെ പാ പ്ലാന്റിൻ്റെ എത്ര നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് വൺ മെഗാവാട്ട് വരെ അവർക്ക് ചെയ്യാം മൂന്ന് കിലോ വാട്ടിൻ്റെ മൂന്ന് മെഗാവാട്ട് നാല് തൊട്ട് പത്ത് കിലോ വാട്ടിൻ്റെ സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് മിലോ വാട്ട് പിന്നെ പതിനൊന്ന് തൊട്ട് മേലോട്ടുള്ള ഒരു മെഗാവാട്ട് അങ്ങനെ അതെല്ലാം കൂടെ വെച്ച് അതിൻ്റെ ഓരോന്നെ റേറ്റ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് പിന്നെ അതുകൂടാതെ അവർ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് കമ്പനി തരുന്ന ഓരോ അതായത് പി വി മോഡ്യൂൾ പി വി മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ വോൾട്ടേജ് മൊഡ്യൂൾ അതായത് നമ്മുടെ പുറത്ത് വെക്കുന്ന സോളാർ പാനൽസ് ഉണ്ട് ആ പാനൽസ് എന്ത് തരം പോളിക്വിസ്ലൈൻ പാനൽസ് ആണ് അത് ഏത് മേക്കിൻ്റെ ആണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ കേസിൽ ഏതാണ് മുദ്ര മുന്ദ്ര സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് അദാനി സോളാറിൻ്റെ അതിൻ്റെ പാനൽസ് ആണ് പിന്നെ അതുകൂടാതെ വിക്രം സോളാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ചില യൂസ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ വാറി എനർജീസ് വാറി എനർജീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂന്നുപരം കമ്പനിയുടെയാണ് അവർ സപ്പോർട്ട് ചെയ്തത് പിന്നെ ഇൻവേർട്ടർ ഉണ്ടോ ഇൻവേർട്ടർ ഗ്രോവാട്ടർ എസ് എം എ ഹാവൽസ് സോഫാർ ഈ കമ്പനീസിൻ്റെ ആയിരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ മൗണ്ടിങ് സ്ട്രക്ചർ അത് ബെല്ലാസ്റ്റാൻ ജി ഐ സ്ട്രക്ചർ അപ്രൂവ്ഡ് ബൈ ജി ഐ അതായത് നമ്മൾ സോളാർ പാനലിൻ്റെ മറ്റേ പ്ലാന്റ് പുറത്ത് വെക്കുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ അപ്പോൾ ഈ ഇതിൻ്റെ ഏതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഗ്രോവാട്ടിൻ്റെ ഒക്കെ നല്ല ഇൻവേർട്ടേഴ്സാണ് ഗ്രോവാട്ടൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ജർമ്മനാണെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റേ അടുത്ത കമ്പനിയുടെ അടുത്ത് കഴിയുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും റഫെക്സ് എനർജിയുടെ റഫെക്സ് എനർജി വേറെ ഒരു കമ്പനിയാണ് അവിടെ എൻ്റെ ഏരിയ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ അവർക്കും ഓരോ കിലോ വാട്ടർ പ്ലാന്റുകൾ എത്ര കപ്പാസിറ്റിയിട്ടുള്ള അവർ ഇൻവോസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയ കാണിച്ചിരിക്കുന്നത് ഇതിപ്പം അര മെഗാവാട്ടിൻ്റെ ഒരു ടു കിലോ വാട്ട് മൂന്ന് കിലോ വാട്ടിൻ്റെ വൺ പോയിൻ്റ് ഫൈവ് ഫോർ ടു ടെൻ ഇൻ്റെ ട്വൻറ്റി നയൻ മെഗാവാട്ടും മറ്റേ ഇലവൻ കെ വിയുടെ മുകളിലുള്ളത് ടെൻ മെഗാവാട്ട് അപ്പം കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് തോന്നുന്നു കിട്ടിയേക്കുന്ന മറ്റേ കോണ്ടാസ് ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവരുടെ പി വി മൊഡ്യൂൾസും ഉണ്ട് വാറി എനർജീസിൻ്റെ ആണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഇൻവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എം എസ് സോൾട്ട് ക്യൂ ഫിഫ്റ്റി പിന്നെ മറ്റേ സ്ട്രക്ചേഴ്സ് നോർമൽ അപ്പം ബേസിക്കലി ഇതൊരു ഓൺലൈൻ ഗ്രിഡ് സിസ്റ്റം ആയ കാരണം നമ്മൾ ഡയറക്റ്റ്ലി ഗ്രിഡിലോട്ട് കൊടുക്കുക അപ്പോൾ ഒരു സ്റ്റോറേജ് സ്കീം വരുന്നില്ല ബാറ്ററിയും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ ഈ സ്കീമിൽ അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്തു ജനറേറ്റ് ചെയ്ത് ഗ്രിഡിലോട്ട് കൊടുക്കുന്നു നെറ്റ് മീറ്ററിങ് വെച്ചായിരിക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പം അപ്പോൾ ഇപ്പം നമ്മുടെ ഇത് മുമ്പോട്ട് പോയിരിക്കുകയാണ് ഇപ്പം സെൻറ്ററെ സെലക്ട് വരെ ആയി സെൻറ്ററിൻ്റെ സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും വെണ്ടറിൻ്റെ അതിന്റെ മറ്റേ നമ്മുടെ ഫീസിബിലിറ്റി എല്ലാം നോക്കി നമ്മുടെ അതനുസരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എമൗണ്ട് അടയ്ക്കാനായിട്ട് വരും എമൗണ്ട് അടച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഇൻസ്റ്റോളേഷൻ വളരെ വേഗം തന്നെ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ തന്നെ ഉടനെ തന്നെ ഈ എസ് എം എസ് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലെ വെൻഡേഴ്സിനെ നോക്കി അതിൻ്റെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ പി വി മോഡ്യൂൾസും മറ്റേ ഈ പറഞ്ഞ പോലെ ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നോക്കി ഏതാണ് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കി പിന്നെ എന്തിരുന്നാൽ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇത് മോഡൽ ടൂയിൽ വന്നതാണ് ഞാൻ മോഡൽ ടൂ ആണ് ചൂസ് ചെയ്തത് മോഡൽ വണ്ണിനും മോഡൽ ടൂവിനെ കുറിച്ച് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മോഡൽ ടൂയിൽ ഏകദേശം അഞ്ച് വർഷം തന്നെ ഇതിനെല്ലാം വാറൻറ്റി കിട്ടുന്നതാണ് ഇതിൻ്റെ പാർട്സിനെല്ലാം തന്നെ അപ്പം കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് വളരെ സബ്സിഡൈസ്ഡ് സ്കീമിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അപ്പം രജിസ്റ്റർ ചെയ്തവരെല്ലാം തന്നെ ഇങ്ങനെ വിവേകപൂർവ്വം വിൻഡോസിനെ ചൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി